ഒറ്റപ്പാലം നഗരസഭയിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള കരാർ കൗൺസിൽ യോഗം അംഗീകരിച്ചു. 20 വർഷമായി കെട്ടിക്കിടക്കുന്ന പനമണ്ണയിലെ മാലിന്യം നീക്കം ചെയ്യും. പെരിന്തൽമണ്ണയിൽ വൻകുഴൽ പണവേട്ട. 1.25 കോടി രൂപയുമായി രണ്ടുപേർ പിടിയിൽ. പിടിയിലായത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികൾ. പണം സൂക്ഷിച്ചത് കാറിന്റെ രഹസ്യ അറയിൽ. കുതിച്ചുയർന്ന് നാരങ്ങ വില. ഒരാഴ്ച കൊണ്ട് വിപണിയിൽ വില ഇരട്ടിയായി. നാരങ്ങ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് വ്യാപാരികൾ. ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ സ്വപ്ന ഭവനത്തിന് വേണ്ടി ഇഷ്ടദാനമായി 11.5 സെന്റ് നൽകിയ ആര്യംഭാവിലെ ദമ്പതികളെ കോട്ടോപ്പടം ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു. എൻ ശംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വർഷത്തിലെ ഫ്ലഡ് റിലീഫ് ഫണ്ടിൽ ഉൾപ്പെടുത്തി. നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിലൂടെ പോകുന്ന റോഡ് നവീകരിക്കുകയുണ്ടായി. ആ നവീകരണ പദ്ധതി വളരെ മനോഹരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് നാടിന് സമർപ്പിക്കുന്നതാണ് ഒരു ചടങ്ങ്. അതിപ്പോൾ നമ്മൾ നാടിന് സമർപ്പിച്ചു. പിന്നെ പഞ്ചായത്ത് അവരുടെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് ഹൈമാസ്റ്റ് ലൈറ്റുകൾ പഞ്ചായത്തിലുടനീളം സ്ഥാപിക്കുകയാണ്. 36 എണ്ണം. പ്രസിഡന്റിനെയും ഭരണസമിതിയെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന അധ്യക്ഷയായി. പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപകരായ കല്ലടി അബ്ദുഹാജി ഹൈസ്കൂളിലെ എ രമണി, ഭീമനാട് ജി യു പി സ്കൂളിലെ എ റമീല, തിരുവിഴാങ്കുന്ന് ജി എൽ പി സ്കൂളിലെ കെ അബൂബക്കർ, അരിയൂർ ജി എം എൽ പി സ്കൂളിലെ കെ വസന്തകുമാരി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ ഭീമനാട്, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കല്ലടി അബൂബക്കർ, ബാങ്ക് പ്രസിഡന്റ് ടി എ സിദ്ദിഖ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റഫീന മുത്തനിൽ, പാറയിൽ മുഹമ്മദ് അലി, റജീന കോഴിശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം മെഹർബാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ തെക്കത്ത് ബഷീർ, മണികണ്ഠൻ വടശ്ശേരി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. സി സി എൻ ചെത്തല്ലൂർ. ചെത്തല്ലൂർ പനങ്കുറിശ്ശി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പുറപ്പാട് 7 വ്യാഴാഴ്ച നടക്കും. പൂരത്തിന്റെ മുന്നോടിയായി ക്ഷേത്രത്തിൽ കളംപാട്ട് താലപ്പൊലി ആഘോഷിച്ചു. മേളത്തോടെ തിരിച്ചെഴുന്നള്ളിപ്പ്, പ്രദക്ഷിണം, പനങ്കുറിശ്ശി ദാസൻ അവതരിപ്പിച്ച മേളം, ചുറ്റുവിളക്ക് എന്നിവ ഉണ്ടായി. വൈകിട്ട് കളംപൂജ, കളംപാട്ട്, കളമെഴുത്ത് എന്നിവയ്ക്ക് പൈങ്കുളം മുരളിക്കുറുപ്പ് നേതൃത്വം നൽകി. കീഴേടമായ ശിവക്ഷേത്രത്തിലും പ്രത്യേക പൂജകൾ ഉണ്ടായി. നാരായണൻ നമ്പ്രാന്തിരി കാർമ്മികനായി. തുടർന്ന് നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. സി സി എൻ ചെത്തല്ലൂർ. പാചകവാതക ഇന്ധന വിലവർദ്ധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സിലിണ്ടർ സർക്കിൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി സി ബി പുഷ്പലത പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. ഗുണ്ടെ ബേരെ നിക്കമ്മേ സർക്കാർക്ക് ഖിലാഫ് ഹം ലോഗ് അജിറ്റേഷൻ നിക്കൽന ചാഹത്തേ ഹേ ഔർ നരേന്ദ്ര മോദിക്കോ യേ മാംഗ് ഹം മാംഗ് രഖത്തേ ഹേ നരേന്ദ്ര മോദി ആപ്കോ തോഡാ സാ ഭി ശരം ഹേ തോ ആപ് ലോഗ് തുരന്ത് ആം ജനത കാ ബാത് സുനോ ഗ്യാസ് സിലിണ്ടർ ഔർ ഹമാര ജോ പെട്രോൾ ഡീസൽ കാ ജോ പ്രൈസ് ഹൈക് ഹേ ഉസ്കോ ആപ് കം കർ ദോ ക്യോകി ആപ് ലോഗ് अदानी अंबानी से नहीं जीत के नहीं आ गया है. आप लोग आम लोगों से वोट लेके जीत के आ गया है. इसलिए आप लोग पहले आम लोगों का बात सुनो. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷാജി പച്ചേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭാരവാഹികളായ റിയാസ് മുക്കോളി, സി കെ ഹാരിസ്, ഇ പി രാജീവ്, എ എം രോഹിത് തുടങ്ങിയവർ പ്രസംഗിച്ചു. സി സി എൻ മലപ്പുറം. ഈ റമദാൻ കാലത്ത് നാട്ടിലെ നിസ്കാരപ്പള്ളി പെയിന്റ് ചെയ്ത് നവീകരിക്കാൻ മുൻകൈയെടുത്ത പ്രദേശവാസിയെ അഭിനന്ദിക്കുകയാണ് ഒരു നാട്. മലപ്പുറം വറ്റലൂർ സ്വദേശി സൂര്യനാരായണനാണ്. തൻ്റെ വീടിൻ്റെ പരിസരത്തെ ഉമർ ഉൽ ഫാറൂഖ് മസ്ജിദ് സ്വന്തം ആഗ്രഹപ്രകാരം നോമ്പ് തുടങ്ങും മുമ്പേ പെയിന്റ് അടിച്ച് നവീകരിച്ചത്. റംസാൻ വ്രതകാലം അടുത്തിട്ടും വറ്റല്ലൂരിലെ നിസ്കാരപ്പള്ളി പെയിന്റ് ചെയ്യാത്ത കാര്യം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പ്രദേശവാസിയായ സൂര്യനാരായണൻ പള്ളി പെയിന്റ് ചെയ്ത് ഭംഗിയാക്കാനുള്ള ആഗ്രഹം പള്ളി കമ്മിറ്റിയെ അറിയിച്ചത്. ജാതിമത വേലിക്കെട്ടുകൾ പണ്ടേയില്ലാത്ത വറ്റല്ലൂരിലെ പള്ളി കമ്മിറ്റിക്ക് നിർദ്ദേശം കേട്ടപ്പോൾ കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല. പള്ളിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കി നടത്തുന്ന മൻസൂർ പറഞ്ഞ ഒരാളുണ്ട് പള്ളിയറമ്പൻ. അദ്ദേഹത്തുമായിട്ട് ഒരു കണ്ടുമുട്ടിയപ്പോൾ ഈ വർഷം പെയിൻ്റ് അടിക്കുന്നില്ലേ അന്വേഷിക്കുകയും അങ്ങനെ പ്രാവശ്യത്തെ പെയിൻറ്റിൻ്റെ ചിലവ് ഞാൻ ഏറ്റെടുത്തോളാം അദ്ദേഹം ഏൽക്കുകയും ചെയ്തു. അങ്ങനെ അവർ സ്വീകരിച്ചു. സൂര്യനാരായണൻ തന്നെ ജോലിക്കാരെ ഏർപ്പാടാക്കി നോമ്പുകാലം ആരംഭിക്കുന്നതിന് 2 ദിവസം മുൻപ് പെയിൻറ്റിങ് ജോലികൾ പൂർത്തിയാക്കി. എനിക്ക് വളരെയധികം സന്തോഷമാണ് തോന്നിയത്. കാരണം നമ്മുടെ നാട്ടിൽ മത സൗഹാർദ്ദത്തിനൊക്കെ വളരെ പേരും പെരുമയും കേട്ടൊരു നാടാണ് വറ്റലൂർ. അപ്പോൾ റംസാൻ സമയത്ത് പള്ളിയൊക്കെ ഒന്ന് ശുചിയാക്കുക, പെയിന്റ് അടിക്കുക, ഭംഗി മോടി പിടിപ്പിക്കുക എന്നൊക്കെ ഉള്ള കാര്യം വളരെ സന്തോഷകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്കും തോന്നിയത്. പ്രവാസിയായ സൂര്യനാരായണൻ സഹോദരൻ അജയ്കുമാർ വഴിയാണ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. വറ്റലൂർ എന്ന് പറഞ്ഞാൽ സാംസ്കാരിക
സാമൂഹിക മതേതര രംഗങ്ങൾ വളരെയധികം മികച്ചു നിൽക്കുന്ന നാടാണ്. ഞങ്ങളുടെ പൂർവികന്മാരൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന വഴി അതാണ്. പാണക്കാട് മുയിൻ അലി ഷിഹാബ് തങ്ങൾ ഫേസ്ബുക്കിൽ മലപ്പുറത്തിന്റെ ഈ നന്മ പങ്കുവച്ചതോടെ നിരവധി പേരാണ് വറ്റല്ലൂരിലെ സൂര്യനാരായണന്റെ നല്ല പ്രവൃത്തിയെ പ്രശംസിച്ച് രംഗത്തെത്തുന്നത്. സിസിഎൻ മലപ്പുറം. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടറുകൾ വിതരണം ചെയ്തു. മൂന്നാം ഘട്ടമായി ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന 16 ഭിന്നശേഷിക്കാർക്കാണ് സ്കൂട്ടറുകൾ കൈമാറിയത്. ജനറൽ വിഭാഗത്തിൽ 86 ഗുണഭോക്താക്കൾക്കും SCP വിഭാഗത്തിൽപ്പെട്ട 9 ഗുണഭോക്താക്കൾക്കുമാണ് സൈഡ് വീൽ ഘടിപ്പിച്ച വാഹനം അനുവദിച്ചത്. ഇതിനായി 88,35,000 രൂപയാണ് ചെലവഴിച്ചത്. SCP വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കൾക്കും ജനറൽ വിഭാഗത്തിൽപ്പെട്ട 18 പേർക്കും ഒന്നാം ഘട്ടത്തിലും 38 ഗുണഭോക്താക്കൾക്ക് മൂന്നാം ഘട്ടത്തിലുമാണ് സ്കൂട്ടറുകൾ വിതരണം ചെയ്തത്. CCN മലപ്പുറം. ഒറ്റപ്പാലം ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം സമാപിച്ചു. തെന്നിന്ത്യൻ സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ ചലച്ചിത്രോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എന്റെ സിനിമകളേറെയും എന്റെ ചുറ്റുപാടുകളിൽ നിന്ന് രൂപപ്പെട്ടതാണെന്നും മലയാളത്തിൽ ഒരു സിനിമ ചെയ്യാനുള്ള പദ്ധതിയുള്ളതായും ഞാൻ ഒരുപാട് സിനിമകൾ കണ്ട് വളർന്ന ഇടമാണ് ഒറ്റപ്പാലം എന്നും ഗൗതം വാസുദേവ് മേനോൻ പറഞ്ഞു. About Ottapalam, my grandmother, she lived to be 100 years old. So the entire family got together for the celebration of my grandmother's 100th birthday, and she passed away the same year actually. So from stories from my house itself, to some of what you mentioned, to what I've seen around me, I can easily write. നടി രോഹിണി മുഖ്യാതിഥിയായി. തെലുങ്കാണ് എന്റെ മാതൃഭാഷ എന്നും തമിഴാണ് ഞാൻ വളർത്തിയതെന്നും എന്നാൽ സിനിമയിൽ എന്റെ ആശാൻ മലയാളമാണെന്നും രോഹിണി പറഞ്ഞു. ഒരു രണ്ട് കൊല്ലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഇവിടെ വരാൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. സമാപന സമ്മേളനത്തിൽ മുൻ MLA ഹംസ അധ്യക്ഷനായി, എൻ ദിനേശ് ബാബു, മധു ജനാർദ്ദനൻ, ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് പ്രേമേന്ദ്ര മജുംദാർ, ബാലതാരം വസിഷ്ഠ്, നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകിദേവി, വൈസ് ചെയർമാൻ കെ രാജേഷ്, മുൻ ചെയർമാൻ NM നാരായണൻ നമ്പൂതിരി, പി മഹേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. CCN ഒറ്റപ്പാലം. ഒറ്റപ്പാലം നഗരസഭയുടെ പനമണ്ണയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യുന്നതിന് വഴി തെളിയുന്നു. ശുചിത്വ മിഷന്റെ അംഗീകാരമുള്ള ഏജൻസിയുടെ ദർഗാസ് ചൊവ്വാഴ്ച ചേർന്ന നഗരസഭാ കൌൺസിൽ യോഗം അംഗീകരിച്ചു. 20 വർഷത്തിലേറെ കെട്ടിക്കിടക്കുന്ന അജൈവ മാലിന്യമാണ് പനമണ്ണയിലെ ട്രഞ്ചിങ് ഗ്രൗണ്ടിലുള്ളത്. പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന 14,145 ക്യൂബിക് മീറ്റർ മാലിന്യം നീക്കം ചെയ്യാനാണ് വഴി തെളിഞ്ഞത്. ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് കരാർ സമർപ്പിച്ച കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ദർഗാസാണ് അംഗീകരിച്ചത്. മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് 1 കിലോയ്ക്ക് ഏറ്റവും കുറഞ്ഞ തുകയായ 7.87 രൂപ നിരക്കിലാണ് കരാർ ഉറപ്പിച്ച കമ്പനി മാലിന്യം നീക്കാം എന്നേറ്റിട്ടുള്ളത്. 20 ടൺ അജൈവ മാലിന്യം പ്രതിദിനം കമ്പനിയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്യും. ഹരിതകർമ്മസേനയുടെ ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ 12:00 കൗൺസിലർമാരുടെയും സേനാംഗങ്ങളുടെയും യോഗം ചേരാനും തീരുമാനിച്ചു. 20 വർഷത്തിലേറെയായി കെട്ടിക്കിടക്കുന്ന അജൈവ മാലിന്യമാണ് പനമണ്ണയിലെ ട്രഞ്ചിങ് ഗ്രൗണ്ടിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പനമണ്ണ സ്വദേശി ഹരിത ട്രിബ്യൂണലിന് സമീപിച്ചതിനെ തുടർന്ന് ട്രിബ്യൂണൽ മാലിന്യം നീക്കം ചെയ്യുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന് ഉത്തരവിട്ടിരുന്നു. തുടർന്ന് മാലിന്യം നീക്കം ചെയ്യാനായി നഗരസഭ 70 ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കുകയും സർക്കാർ അംഗീകൃത ഏജൻസിക്ക് കരാർ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ കാലതാമസം വന്നതിനെ തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് നഗരസഭയ്ക്ക് 14 ലക്ഷം രൂപ പിഴ ചുമത്തിയിരുന്നു. CCN ഒറ്റപ്പാലം. നിയമം അനുവദിക്കാത്ത ശക്തിയേറിയ ലൈറ്റുകൾ രാത്രിയിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരെ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക വാഹന പരിശോധന നടത്തുന്നു. എതിരെ വരുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരുടെ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാക്കുന്ന രീതിയിൽ ലൈറ്റ് ഉപയോഗിക്കുന്നവർക്കെതിരെ ഓപ്പറേഷൻ ഫോക്കസ് എന്ന പേരിലാണ് പരിശോധന നടത്തുന്നത്. അനധികൃത ലൈറ്റുകളും മറ്റും സ്ഥാപിച്ച് കേരളത്തിൽ നിന്ന് ഗോവയ്ക്ക് പോയ ബസ് കത്തി നശിക്കാനിടയായ സംഭവം കൂടി കണക്കിലെടുത്താണ് പരിശോധന നടത്താൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എല്ലാ RDOമാരോടും നിർദ്ദേശിച്ചത്. മോട്ടോർ വാഹന വകുപ്പിലെ എൻഫോഴ്സ്മെന്റ് വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാകും 10 ദിവസം നീളുന്ന പരിശോധന. പിടിയിലാകുന്ന വാഹനങ്ങളിലെ അനധികൃത ലൈറ്റുകളും മറ്റും ഡ്രൈവർമാർ തന്നെ ഇളക്കി മാറ്റി പഴയ രൂപത്തിൽ RDO ഓഫീസിൽ ഹാജരാക്കണം. അല്ലാത്ത പക്ഷം രജിസ്ട്രേഷൻ റദ്ദാക്കാനാണ് നിർദ്ദേശമുള്ളത്. നിയമലംഘനത്തിന്റെ തീവ്രതയനുസരിച്ച് പിഴയും ഈടാക്കും. CCN ഒറ്റപ്പാലം. അങ്ങാടിപ്പുറം തിരുമാന്താകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. പൂരം പ്രമാണിച്ച് ഉച്ചവരെ മലപ്പുറം ജില്ലാ കലക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച അങ്ങാടിപ്പുറം തിരുമാന്താകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് തുടക്കമാകും. പെരിന്തൽമണ്ണ നഗരസഭ, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ പരിധികളിലെ സർക്കാർ കാര്യാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഉച്ചവരെ മലപ്പുറം ജില്ലാ കലക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. മുൻനിശ്ചയപ്രകാരം നാളെ പ്രഖ്യാപിച്ചിട്ടുള്ള പൊതുപരീക്ഷകൾക്ക് ഈ അവധി ബാധകമായിരിക്കുന്നതല്ല. CCN പെരിന്തൽമണ്ണ. രേഖകളില്ലാതെ കാറിൽ കടത്താൻ ശ്രമിച്ച 1.25 കോടി രൂപയുമായി 2 പേർ പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ. മണർക്കാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറിന്റെ പിന്നിലെ സീറ്റിലെ അടിയിലെ രഹസ്യ അറയിൽ നിന്നാണ് പണം കണ്ടെടുത്തത്. കരുനാഗപ്പള്ളി സ്വദേശികളായ 2 പേർ പിടിയിലായി. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികളായ തൊടിയൂർ തഴവ കൊല്ലവീട്ടിലെ അനീഷ്,
പുതിയകാവ് തട്ടാടത്ത് തെക്കിയതിൽ ഷാജുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ രഹസ്യവിവരത്തെ തുടർന്ന് എസ്ഐ സി കെ നൌഷാദിന്റെ നേതൃത്വത്തിൽ താഴേക്കോട് പൂളമിൽപടി നടത്തിയ വാഹന പരിശോധനയിലാണ് പിടിച്ചെടുത്തത്. മതിയായ രേഖകളില്ലാത്തതിനാൽ പണവും വാഹനവും കസ്റ്റഡിയിലെടുത്തു. കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിനു പിന്നിലെ സീറ്റിന്റെ അടിഭാഗത്ത് രഹസ്യ അറയുണ്ടാക്കിയാണ് പണം സൂക്ഷിച്ചിരുന്നത്. 500 രൂപയുടെ നോട്ടുകളായിരുന്നു. പോലീസുകാരായ മുഹമ്മദ് കബീർ, കെ സി ജോസഫ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. സി സി എൻ പെരിന്തൽമണ്ണ. ചെറുനാരങ്ങയുടെ വില ഒരാഴ്ച കൊണ്ട് ഇരട്ടിയായതായി റിപ്പോർട്ടുകൾ. 100 രൂപയോളമാണ് കിലോയ്ക്ക് നിന്ന് നിൽപ്പിൽ വർദ്ധിച്ചത്. കിലോയ്ക്ക് 200 രൂപയ്ക്കടുത്താണ് ചില്ലറ വിൽപ്പനക്കാർ ഈടാക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വരെ 80 രൂപയ്ക്കാണ് നാരങ്ങ വിറ്റുപോയിരുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് കിലോയ്ക്ക് 100 രൂപയുണ്ടായിരുന്ന ചെറുനാരങ്ങയാണിപ്പോൾ 150 കടന്ന ഇരട്ടി വിലയായ 200 രൂപയിലെത്തിയത്. സാധാരണ വേനലടുക്കുമ്പോൾ ചെറുനാരങ്ങ വില കുതിച്ചുയരാറുണ്ട്. എന്നാൽ ഇത്രയും പെട്ടെന്ന് വില കുതിച്ചു കയറിയത് ഇതാദ്യമായാണ്. ഹോൾസെയിൽ മാർക്കറ്റുകളിൽ 160 മുതൽ 180 രൂപ വരെയാണ് വിൽപ്പന നടക്കുന്നത്. ഇത് ചെറുകിട കച്ചവടക്കാരിലേക്ക് എത്തുമ്പോൾ 200 രൂപയോ അതിനു മുകളിലേക്കോ എത്തും. വേനൽ ചൂടിനൊപ്പം റംസാൻ മാസവും ആരംഭിച്ചതോടെയാണ് നാരങ്ങയ്ക്ക് ഇത്രയും ഡിമാൻഡായത്. ഉൽപാദനം കുറയുകയും ആവശ്യക്കാരേറിയതും വില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. നാരങ്ങ വില കുതിച്ചുയർന്നത് ശീതളപാനീയ കച്ചവടക്കാരെയും അച്ചാർ ഉൽപാദക യൂണിറ്റുകളെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഒരു നാരങ്ങയ്ക്ക് 5 രൂപ മുതൽ 10 രൂപ വരെ വില വരുമ്പോൾ നാരങ്ങവെള്ള കച്ചവടവും നഷ്ടമാണെന്ന് വ്യാപാരികൾ പറയുന്നു. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ഒരു 100 രൂപ 90 രൂപ വിലയിലൊക്കെ ആയിരുന്നു നാരങ്ങ നിന്നിരുന്നത്. പിന്നീട് പെട്ടെന്ന് 20 രൂപ 30 രൂപ അങ്ങനെ ദിവസം കൂടിക്കൂടി വന്നു. ഇപ്പോൾ ഒരു 160 150 വിലയിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ സാധനം കിട്ടാനില്ല. നമ്മളൊരു 10 ചാക്ക് പറഞ്ഞാൽ 5 ചാക്കൊക്കെ വരുന്നുള്ളൂ. സാധനം ഷോർട്ടാണ്. സാധനം കിട്ടാത്തതുകൊണ്ടാണ് ഒന്നാമത് വില കൂടാൻ കാരണം. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിലേക്ക് നാരങ്ങ എത്തുന്നത്. ഇവിടങ്ങളിൽ നിന്നും നാരങ്ങ വരുന്നത് കുറഞ്ഞുവെന്നാണ് വ്യാപാരികൾ പറയുന്നത്. പിന്നെ ഇപ്പോൾ ജനങ്ങൾക്ക് നാരങ്ങ അത്യാവശ്യമായൊരു സമയം കൂടിയാണ്. ചൂടായതുകൊണ്ടും നോമ്പിൻ്റെ സമയമായതുകൊണ്ട് നോമ്പ് തുറക്ക് എല്ലാവർക്കും അത്യാവശ്യമായൊരു സാധനമാണ്. അതുകൊണ്ടാണ് ഡിമാൻഡ് കൂടിയത്. വരും ദിവസങ്ങളിലും ലോഡ് കുറഞ്ഞാൽ നാരങ്ങ ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടേണ്ടി വരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. സി സി എൻ പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണയുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുവർണ്ണങ്ങൾ ചാർത്തി. പി കെ എം സിൽക്സ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സ്വാദിക്കലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമയുടെ വർണ്ണചാരിതയേകിക്കൊണ്ടാണ് പി കെ എം സിൽക്സ് പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാവിധ ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് പി കെ എം സിൽക്സിൽ ഒരുക്കിയിട്ടുണ്ട്. ജെൻസ് വെയർ, ലേഡീസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻ ഒരുക്കിക്കൊണ്ടാണ് പി കെ എം സിൽക്സ് പെരിന്തൽമണ്ണയിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചത്. ഞങ്ങൾ ഈ പേരിടയിൽ കുറെ 10-25 വർഷമായിട്ട് പരിചയമുള്ളതാണ്. ഇപ്പോൾ പി കെ എം സെക്സിൻ്റെ പേരിൽ മാറ്റിയിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ എല്ലാവിധ സഹകരണങ്ങളും എല്ലാവരും നാട്ടിൽ നിന്നും എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു. പുതിയ പെരുന്നാളായിട്ട് പുതിയ കളക്ഷനും എല്ലാം മിതമായ വിലക്ക് എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇതും ഞങ്ങൾ ചെയ്യുന്നതാണ്. ഉദ്ഘാടന ദിവസം തന്നെ മികച്ച പ്രതികരണമാണ് ഉപഭോക്താക്കളിൽ നിന്നും ലഭിക്കുന്നത്. ഇവിടെ ഷോപ്പിംഗിനായിട്ട് വന്നതാണ് പി കെ എം സിൽക്സ് പെരിന്തൽമണ്ണ. വന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ 3 നില കെട്ടിടത്തിൽ ആവശ്യത്തിൽ കൂടുതൽ സെലക്ഷൻസ് ഉള്ള ജെൻസിനാണെങ്കിലും ഇപ്പം എൻ്റെ വൈഫിനാണെങ്കിലും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നല്ല സെലക്ഷൻസ് ഉണ്ട്. വിലയാണെങ്കിൽ പ്രൈസ് ആണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിന് ധാരാളം ഡ്രസ്സുകളുണ്ട്, സെലക്ഷൻസ് ഉണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. സെലക്ഷൻ നല്ല സെലക്ഷൻ ആണ്, അഫോർഡബിൾ റേറ്റും ആണ്, നല്ല ഡിസൈനും ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ലേഡീസിന്റെ സെക്ഷൻ ആണെങ്കിലും അത് നല്ല സോപ്പാണ്, നല്ല പർച്ചേസിന് നല്ല സൗകര്യങ്ങളുണ്ട്. നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു, കുഴപ്പമില്ല. നമ്മൾ നല്ല നല്ല ഉഷാറാണ്. എല്ലാ ഐറ്റംസും ഉണ്ട്, അത്യാവശ്യം വേണ്ട ഫാമിലി വെഡിങ്ങിനായിട്ട് എല്ലാ ഐറ്റംസും ഉണ്ട്. ഡയറക്ടർമാരായ പി കെ ഉമ്മർ, പി കെ ഹംസ, ഷാക്കിർ, അബൂബക്കർ പി കെ തുടങ്ങി വിവിധ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു.
സിസിഎൻ പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരസഭയിൽ നഗര കച്ചവട സമിതി തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കുന്നു. മെയ് 12 തെരഞ്ഞെടുപ്പ് നടത്തുവാനാണ് തീരുമാനം. 2022 ഏപ്രിൽ 7 വൈകുന്നേരം 5 മണി വരെ റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാവുന്നതാണ്. സർക്കാർ പുറപ്പെടുവിപ്പിച്ച തെരുവ് കച്ചവട ചട്ടപ്രകാരം പെരിന്തൽമണ്ണ നഗരസഭയിലെ നഗര തെരുവ് കച്ചവട സമിതി പുനർനിർണയിക്കുന്നതിന്റെ വിജ്ഞാപനമായി ഇതുപ്രകാരം നഗര കച്ചവട സമിതിയിലേക്ക് തെരുവ് കച്ചവട പ്രതിനിധികളുടെ 9 അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് മെയ് 12 തെരഞ്ഞെടുപ്പ് നടത്തുവാനും തീരുമാനിച്ചു. നിലവിൽ NULM പദ്ധതി പ്രകാരം 2020 നവംബർ 5 വരെയുള്ള കാലയളവിൽ നഗര കച്ചവട സമിതി അംഗീകരിച്ച് തിരിച്ചറിയൽ കാർഡ് ലഭിച്ചവരായ വഴിയോര കച്ചവടക്കാർക്കാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ സാധിക്കുകയുള്ളൂ. 9 അംഗ തെരുവ് വ്യാപാര പ്രതിനിധികളിൽ 1/3 പേർ വനിതകളും SC/ST മൈനോറിറ്റി ശാരീരിക ബലഹീനതയുള്ളവർ എന്നിവർക്ക് ആനുപാതിക പ്രാതിനിധ്യവും ഉണ്ടാകും. 2022 ഏപ്രിൽ 7 വൈകുന്നേരം 5 മണി വരെ റിട്ടേണിംഗ് ഓഫീസർ മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാവുന്നതാണ്. ഏപ്രിൽ 12 ഉച്ചയ്ക്ക് 2 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. അന്നേ ദിവസം നഗര തെരുവ് കച്ചവട സമിതിയിലേക്ക് തെരഞ്ഞെടുക്കുന്നവരുടെ എണ്ണവും അന്തിമ സ്ഥാനാർത്ഥികളുടെ എണ്ണവും തുല്യമായാൽ റിട്ടേണിംഗ് ഓഫീസർ അവരെ വിജയിയായി പ്രഖ്യാപിക്കുന്നതാണ്. അല്ലാത്തപക്ഷം അന്തിമ സ്ഥാനാർത്ഥികളുടെ എണ്ണം തെരഞ്ഞെടുക്കുന്നവരെക്കാൾ കൂടുതലായാൽ പ്രസ്തുത പട്ടിക അന്നേ ദിവസം 5 മണിക്ക് നഗരസഭാ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തുന്നതിനും മെയ് 12 രാവിലെ 11 മണി മുതൽ 2 വരെ ബാലറ്റ് പേപ്പർ തെരഞ്ഞെടുപ്പ് പെരിന്തൽമണ്ണ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്താനും 4 മണിക്ക് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കാനുമാണ് തീരുമാനം. സിസിഎൻ പെരിന്തൽമണ്ണ. പട്ടാമ്പി കൂറ്റനാട് പാതയിലെ പട്ടാമ്പി പാലം മുതൽ ഞാങ്ങാട്ടിരി പെട്രോൾ പമ്പ് വരെ റോഡ് പൂർണ്ണമായും വ്യാഴാഴ്ച മുതൽ അടച്ചിടാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ശക്തമായി. ചെറുവാഹനങ്ങൾക്കെങ്കിലും പാതയിലൂടെ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് ആവശ്യം. പട്ടാമ്പി കൂറ്റനാട് പാതയിലെ പട്ടാമ്പി പാലത്തിന് സമീപം മുതൽ ഞാങ്ങാട്ടിരി പെട്രോൾ പമ്പ് വരെയാണ് റോഡ് നവീകരണം നടക്കുന്നത്. റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായി ഈ മാസം 7 മുതൽ പാത അടച്ചിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി 2 ആഴ്ചത്തോളം റോഡ് പൂർണ്ണമായും അടച്ചിടാനാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അറിയിപ്പും ഇതിനകം നൽകിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് പട്ടാമ്പിയിൽ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. റോഡ് പൂർണ്ണമായും അടച്ചുകൊട്ടുള്ള നവീകരണം അപ്രായോഗികമാണെന്നും ഇത് വലിയ ദുരിതം സൃഷ്ടിക്കുമെന്നുമാണ് വ്യാപാരികളുടെ അഭിപ്രായം. പെരുമ്പലാവ് നിലമ്പൂർ റോഡിൻ്റെ ഭാഗമായി പട്ടാമ്പി ഗുരുവായ റോഡിൻ്റെ പാലത്തിൻ്റെ അപ്പുറം നടക്കുന്ന പണിയുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന 7-ാം തീയതി മറ്റന്നാൾ മുതൽ റോഡ് പൂർണ്ണമായി അടച്ചിടുക എന്നുള്ള തീരുമാനമായും PWD മുന്നോട്ട് പോവുകയാണ്. റോഡ് പണിയുടെ ഭാഗമായി റോഡ് പണിക്ക് ഒരിക്കലും പട്ടാമ്പിയിലെ വ്യാപാരികളോ അല്ലെങ്കിൽ വ്യാപാരി തൊഴിലാളികളാലും വ്യാപാര പട്ടാമ്പിക്കാരോ ഒരിക്കലും തടസ്സമില്ല. ആ റോഡ് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്നാണ് വ്യാപാരികളുടെ ആവശ്യം. പക്ഷേ റോഡ് പൂർണ്ണമായി അടച്ചിട്ടുണ്ടാവുന്ന പ്രയാസം വളരെ വലുതാണ്. ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുന്നത് തൃത്താല മേഖലയിൽ നിന്നും പട്ടാമ്പിയിലേക്കും തിരിച്ചുള്ള യാത്രയ്ക്കും പൊതുജനങ്ങൾക്കും വലിയ ദുരിതം സൃഷ്ടിക്കും. വ്യാപാര മേഖലയിൽ തൊഴിലെടുക്കുന്നവർ അടക്കം നിരവധി ആളുകൾ ഇരുഭാഗങ്ങളിലേക്കും എത്തിപ്പെടേണ്ടതുണ്ട്. റോഡിൻ്റെ ഒരു വശത്തുകൂടി ഗതാഗതം അനുവദിച്ചുകൊണ്ടുള്ള നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കണമെന്നും വ്യാപാരി വ്യവസായ യോഗം സമിതി പട്ടാമ്പി യൂണിറ്റ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷർണൂരിൻ്റെ താത്തപ്പെട്ട എക്സിന് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. തൃത്താല റോഡ് ഡിവിഷനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് വേണ്ട പോലെ ചെയ്യാന്ന് പറഞ്ഞു. അതിൻ്റെ ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതേസമയം വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ജനങ്ങളുടെ യാത്രാദുരിതം പരിഹരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികളുമായിട്ട് മാത്രമേ മുന്നോട്ട് പോകുകയുള്ളൂ എന്നും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും വ്യക്തമാക്കി. ഇതോടെ സിസിഎൻ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സിസിഎൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി. ബ്രീസി ഹോംസ്, എയർ കണ്ടീഷനിംഗ് ആൻഡ് റെഫ്രിജറേഷൻ, ജൂബിലി ജംഗ്ഷൻ, പട്ടാമ്പി റോഡ്, പെരിന്തൽമണ്ണ. സാമിയ സിൽക്സ്, മണ്ണാർക്കാട്, ഓൾസോ അറ്റ് ചെറുപ്പുളശ്ശേരി, അലനല്ലൂർ ആൻഡ് വണ്ടൂർ. നെല്ലിക്കുറിശി ജ്വല്ലറി, ചെറുപ്പുളശ്ശേരി. മുല്ലാസ് വെഡിംഗ് സെന്റർ, കോടതിപ്പടി, മണ്ണാർക്കാട്.